ഖലിസ്ഥാൻ ഭീകരൻ ഗുർപട്വന്ത് സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന ആരോപണം നേരിടുന്ന ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്തയുടെ കുടുംബം സുപ്രീം കോടതിയെ സന്ദർശിച്ചു. ചെക്ക് റിപ്പബ്ലിക്കിലെ ജയിലിൽ കഴിയുന്ന നിഖിൽ ഗുപ്തയുടെ മോചനത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കുടുംബം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത്. വിദേശകാര്യ മന്ത്രാലയം അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണിതെന്നും ചെക്ക് റിപ്പബ്ലിക്കിലെ കോടതിയെ തന്നെ സമീപിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പന്നുവിനെ കൊലപ്പെടുത്താൻ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിഖിൽ ഗുപ്ത വഴി പദ്ധതിയിട്ടു എന്നാണ് ആരോപണം. ഇതിനായി വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയെന്നും എന്നാൽ അയാൾ US രഹസ്യാന്വേഷണ ഏജന്റ് ആയിരുന്നുവെന്നുമാണ് റിപ്പോർട്ട്. ഗുപ്ത ഇപ്പോൾ US കൈമാറുന്നതിനായി ചെക്ക് ജയിലിലാണ്. ഗൂഢാലോചനയും കൊലപാതകത്തിന് പദ്ധതിയിട്ടതും തെളിഞ്ഞാൽ 20 വർഷം വരെ ഇയാൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചേക്കും. ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണെന്ന് US പറയുന്നുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പന്നുവിനെ US കൊലപ്പെടുത്താൻ ഇന്ത്യയുടെ അറിവോടെ ശ്രമിച്ചു എന്ന ആരോപണത്തിന് തെളിവായി 15 പേജുള്ള കുറ്റപത്രമാണ് മാൻഹാറ്റൻ കോടതിയിൽ സമർപ്പിച്ചത്. US കൈമാറിയ ചില വിവരങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. $1,00,000 കൊട്ടേഷൻ ഉറപ്പിച്ചത്. ഇതിൽ $15,000 മുൻകൂറായി കൈമാറുകയും ചെയ്തു. പണം കൈമാറുന്നതിന്റെ ചിത്രമടക്കം കുറ്റപത്രത്തിലുണ്ട്. കാനഡയിൽ ഹർദീപ് സിംഗ് നിജാറിനെ June 18 കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്ന് ഓഫീസർ പറയുന്ന സന്ദേശങ്ങളും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. അതുപോലെ പന്നുവും ലക്ഷ്യമാണെന്നും ഇത് നടത്തിയാൽ കൂടുതൽ ജോലി തരാമെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.